Hi dears, welcome back to Cupcake and Curry. Now, the trending cake is a dream cake. We have a simple item in the fry pan. Now, it's super tasty. This dream cake is a very nice item. It's a very nice fry pan. That's why I have a fry pan. I have a glass of water. This is a 6 tablespoons of panjasara. 120 ml of water. That's why 6 tablespoons of panjasara. Same spoon. 6 tablespoon cocoa powder ഉം കൂട ചേർത്തുകൊടുക്കുക ഇത് ലൈറ്റ് കളർ ആണ് ചൂടാക്കുന്ന സമയത്ത് ഡാർക്ക് കളർ ആയിക്കോളും ട്ടോ ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഉം കൂട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു കൊടുക്കുക എന്നിട്ട് ആ കട്ടകളൊക്കെ പോകുന്നതുവരെ മിക്സ് ചെയ്യണം ഇനി ചെറിയൊരു ബൗളിലേക്ക് 4 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് ചൂടില്ലാത്ത പാലും കൂട ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു എടുക്കണം ഇനി ഈ കോൺഫ്ലോർ മിക്സ് നേരെ കൊക്കോ പൗഡറിന്റെ ആ ചൂടാക്കാൻ വെച്ചിട്ടുള്ള മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വേവിച്ചെടുക്കണം നിർത്താതെ ഇളക്കി കൊടുക്കണേ ഇനി ഇതിലേക്ക് 50 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂട ചേർത്ത് മിക്സ് ചെയ്തു കൊടുക്കുക കുറച്ച് ബട്ടറും കൂട ചേർത്ത് കൊടുക്കണം ട്ടോ ഒന്നോ രണ്ടോ ടീസ്പൂണോളം ബട്ടറും കൂട ചേർത്തിട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ കുക്കാക്കി എടുത്തിട്ട് ഇങ്ങനെ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ഇനി സെയിം ഫ്രൈ പാൻ തന്നെയാണ് ട്ടോ ഞാൻ കേക്ക് ബേക്ക് ചെയ്യാനും എടുക്കുന്നത് ഫ്രൈ പാനിൽ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് മൈദപ്പൊടി ഇങ്ങനെ തട്ടിയിട്ട് കൊടുക്കുക എന്നിട്ട് അത് സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി കേക്കിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കുക 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ മൈദയിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ മാറ്റിയെടുത്തിട്ട് ആ 3 ടേബിൾ സ്പൂൺ കണക്കിന് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ തന്നെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് 2 മുട്ട കൊണ്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത് വേറൊരു ബൗളിൽ 2 മുട്ടയും 1 നുള്ളുപ്പും 1/2 ടീസ്പൂൺ വാനില എസൻസും 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ആദ്യം നമ്മൾ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം ഇടയ്ക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്കും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മൊത്തം മിക്സായി കഴിഞ്ഞാൽ ഇത് ഫ്രൈ പാനിലേക്ക് നേരെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് 10-15 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക അടിയിൽ ഒരു മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ പഴയ പാത്രം അല്ലെങ്കിൽ മൂടി വെച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ഫ്രൈ പാൻ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കേണ്ടത് കേക്ക് ചൂടാറുന്ന സമയം കൊണ്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നേരത്തെ നമ്മളുണ്ടാക്കിയ ചോക്ലേറ്റിൻ്റെ മിക്സ് ഇല്ലേ അതിൽ നിന്ന് കുറച്ചെടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്നുകിൽ ചോക്ലേറ്റ് ഗണാഷോ അല്ലെങ്കിൽ ചോക്ലേറ്റ് തന്നെ മെൽറ്റ് ചെയ്തിട്ടോ വിപ്പിംഗ് ക്രീമിൽ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി കേക്കിനെ വെറ്റ് ചെയ്യാൻ ഷുഗർ സിറപ്പിലേക്ക് കുറച്ച് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടെ ചേർത്തിട്ടുള്ള മിക്സ് കൊണ്ടാണ് വെറ്റ് ചെയ്തെടുത്തത് അടുത്ത ലെയറായിട്ട് ചോക്ലേറ്റ് മിക്സ് ചെയ്ത വിപ്പിംഗ് ക്രീമും അതിൻ്റെ മുകളിലത്തെ ലെയറായിട്ട് ആ ചോക്ലേറ്റിൻ്റെ ബാക്കിയുള്ള മിക്സും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുത്തതിന് ശേഷമാണ് ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് മാത്രം മെൽറ്റ് ചെയ്തിട്ട് അടുത്ത ലെയർ കൊടുത്തത് കേട്ടോ അതും ലെവൽ ചെയ്തിട്ട് ഏറ്റവും ടോപ്പിലായിട്ട് കൊക്കോ പൗഡറും കൂടി ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാണാൻ 7 അയലത്ത് എത്തൂല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ക്ഷമമില്ലാത്തതുകൊണ്ട് അപ്പം തന്നെ പൊട്ടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് തോന്നിയത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതിനു ശേഷം കഴിച്ചപ്പോഴാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ